കേരളത്തിൽ നടക്കുന്നത് കേരള മോഡലല്ല, വീഴ്ചയുടെ മോഡൽ. എന്തിലും ഏതിലും വീഴ്ചകൾ മാത്രം. കോവിഡ് പ്രതിരോധം വൻ വീഴ്ച, സ്ത്രീ സുരക്ഷ വലിയ പരാജയം. പെൺകുഞ്ഞുങ്ങളെ സംരക്ഷിക്കാൻ നമ്മുടെ സർക്കാരിന് കഴിയുന്നുണ്ടോ? ഇല്ല. ISന്റെ റിക്രൂട്ടിംഗ് കേന്ദ്രമായി കേരളം മാറി. കേരളത്തിനെതിരെ രൂക്ഷ വിമർശനവുമായി BJP ദേശീയ അധ്യക്ഷൻ JP നദ്ദ. കുട്ടികൾക്കും സ്ത്രീകൾക്കും രക്ഷയില്ല. പോലീസ് ഇവിടെ മൂകസാക്ഷിയാണ്. കേസെടുക്കുന്നത് പോലും രാഷ്ട്രീയം നോക്കിയാണെന്നും നദ്ദ ആരോപിച്ചു. തീവ്രവാദം, സ്വർണ്ണക്കടത്ത് എന്നിവയാണ് കേരളത്തിൽ നടക്കുന്നത്. മുഖ്യമന്ത്രി പോലും ഇത്തരം ആരോപണങ്ങൾ നേരിടേണ്ടി വരുന്നത് നാണക്കേടാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. COVID-19 പകർച്ചവ്യാധിയെ തെറ്റായി കൈകാര്യം ചെയ്തതിന് പിണറായി വിജയന്റെ നേതൃത്വത്തിലുള്ള കേരള സർക്കാരിനെതിരെ ആഞ്ഞടിച്ചിരിക്കുകയാണ് BJP നേതാവ് JP നദ്ദ. പകർച്ചവ്യാധിയെ നേരിടാൻ സംസ്ഥാന സർക്കാർ അതിന്റെ പങ്ക് വഹിച്ചിട്ടില്ലെന്ന്. കോഴിക്കോട് പുതുതായി നിർമ്മിച്ച പാർട്ടി ജില്ലാ കമ്മിറ്റി ഓഫീസ് കെട്ടിടം വീഡിയോ കോൺഫറൻസിലൂടെ ഉദ്ഘാടനം ചെയ്യവേ അദ്ദേഹം പറഞ്ഞു. COVID-19 പാൻഡമിക്കിനെ നേരിടാൻ കേരള സർക്കാർ അതിന്റെ പങ്ക് വഹിച്ചിട്ടില്ല. ഈ സമയത്ത് 1.08 ലക്ഷം കേസുകൾ ഇന്ത്യയിലുണ്ട്. കേരളത്തിൽ ശരാശരി കേസുകൾ 20,000 ആണ്. ഇത് ഇന്ത്യയിൽ ആകമാനമുള്ള കോവിഡ് കേസുകളുടെ മൊത്തം 50% വരും. ഇത് കടുത്ത കെടുകാര്യസ്ഥിതിയാണ് അദ്ദേഹം പറഞ്ഞു. 70% ടെസ്റ്റുകളും നടത്തിയത് ആന്റിജൻ ടെസ്റ്റുകളാണ്. യഥാർത്ഥ മോഡ് RT-PCR ആയിരുന്നു. അതിനാലാണ് കോവിഡിന്റെ നിരക്ക് ഈ നിലയിലേക്ക് ഉയർന്നത്. മൂന്നാം തരംഗത്തിന് സംസ്ഥാനത്തെ സജ്ജമാക്കുന്നതിന് വേണ്ടി കേരളത്തിന് കേന്ദ്ര ആരോഗ്യമന്ത്രി 267.35 കോടി രൂപയുടെ പ്രത്യേക പാക്കേജ് ആരോഗ്യ പരിരക്ഷ നൽകിയിട്ടുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. ആരോഗ്യരംഗത്ത് ഇവിടെ ഇപ്പോഴുള്ളത് കേരള മോഡലല്ല, വീഴ്ചയുടെ മോഡലാണെന്ന് നദ്ദ ആരോപിച്ചു. രാജ്യത്തെ കോവിഡ് കേസുകളിൽ പകുതിയും കേരളത്തിലാണ് എന്നത് തന്നെയാണ് അതിനുള്ള ഏറ്റവും വലിയ ഉദാഹരണം. പ്രധാനമന്ത്രി നരേന്ദ്രമോദി എല്ലാ സഹായങ്ങളും നൽകിയിട്ടും കേരളത്തിൽ വേണ്ടത്ര വികസനങ്ങൾ നടക്കുന്നില്ലെന്നും അദ്ദേഹം വിമർശിച്ചു. എന്തിനും ഏതിനും നിഷേധാത്മക സമീപനമാണ് കേരള സർക്കാർ സ്വീകരിക്കുന്നത്. കേന്ദ്ര പദ്ധതികൾ വേണ്ട രീതിയിൽ നടപ്പിലാക്കുന്നില്ല. ഇവിടെ പുതിയ വ്യവസായങ്ങൾ ഉണ്ടാകുന്നില്ല. കേന്ദ്ര സർക്കാർ സഹായിക്കാൻ ശ്രമിക്കുന്നുണ്ട്, പക്ഷെ പദ്ധതികൾ നടപ്പിലാക്കാൻ സംസ്ഥാന സർക്കാർ തയ്യാറാവുന്നില്ല. കേരളത്തിൽ കോവിഡ് വാക്സിനേഷൻ വിജയിപ്പിക്കാൻ BJP നേതാക്കളോട് അദ്ദേഹം ആഹ്വാനം ചെയ്തു. വാക്സിൻ നൽകുന്നതിൽ വിവേചനം നടക്കുന്നില്ല എന്ന് ഉറപ്പാക്കണമെന്നും JP നദ്ദ പറഞ്ഞു. UP മധ്യപ്രദേശും അടക്കമുള്ള സംസ്ഥാനങ്ങൾ കോവിഡിനെ ഫലപ്രദമായി നിയന്ത്രിച്ചു. ലോകാരോഗ്യ സംഘടന പോലും ഇത്തരം സംസ്ഥാനങ്ങളിലെ പ്രവർത്തനങ്ങളാണ് ഇപ്പോൾ പരാമർശിക്കുന്നതെന്നും നദ്ദ ചൂണ്ടിക്കാട്ടി. കേരളത്തിൽ വാക്സിൻ നൽകുന്നതിൽ രാഷ്ട്രീയ വിവേചനമാണ് ഉണ്ടാകുന്നത്, അത് ഉണ്ടാവുന്നില്ല എന്ന് ഉറപ്പാക്കണമെന്നും നദ്ദ പറഞ്ഞു. കേന്ദ്ര ആരോഗ്യമന്ത്രി കഴിഞ്ഞ ദിവസം സംസ്ഥാനം സന്ദർശിച്ച് 260 കോടിയോളം രൂപയുടെ പാക്കേജ് പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഡിസംബറോടെ വാക്സിനേഷൻ പൂർത്തിയാക്കാനുള്ള കഠിന ശ്രമത്തിലാണ് കേന്ദ്ര സർക്കാരെന്നും നദ്ദ പറഞ്ഞു. ദേശീയപാത വികസനത്തിന് പദ്ധതി മുന്നോട്ട് വെച്ചാൽ പോലും സ്ഥലം ഏറ്റെടുത്ത് നൽകാൻ സംസ്ഥാന സർക്കാർ തയ്യാറാവാറില്ലെന്നും നദ്ദ കുറ്റപ്പെടുത്തി. ന്യൂസ് ഡെസ്ക്, കർമ്മ ന്യൂസ്.